എല്ലാ ടീമും റെഡി അല്ലേ? ആവേശകരമായ പോരാട്ടം. മഹാത്മാഗാന്ധി ട്രോഫി ഇത്തവണ ആര് സ്വന്തമാക്കുമെന്ന് കണ്ടറിയാനുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടം. തേജസ്വിനി അത് ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ്. വളരെ വളരെ കൃത്യമായി ഇവിടെ നിന്ന് നോക്കിയാൽ പോലും കാണാത്ത തരത്തിൽ അറബിക്കടലിനോട് ചേർന്ന് പോകുന്ന തേജസ്വിനിയുടെ കുഞ്ഞോളങ്ങളെ പോലും അക്ഷരാർത്ഥത്തിൽ തന്നെ ഫലകമണിയിച്ചു കൊണ്ടിട ഈ തേജസ്വിനിയുടെ തീരത്ത് സമീപത്തുള്ള തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വരുന്ന ആളുകളെ ജിത്താസയുടെ സൂചികളിൽ നിർത്തിക്കൊണ്ട് കരുതരായ ആറ് ടീമുകൾ അങ്ങനെ മുന്നോട്ട് വരികയാണ്. പ്രിയമുള്ളവരെ ആരായിരിക്കും മുന്നേറ്റുക എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ മത്സരത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി ഞാൻ സഞ്ജുവിന് ബൈക്ക് കൈമാറുകയാണ്. പ്രിയമുള്ള ജലോത്സവ പ്രേമികളെ, ആവേശോജ്വലമായ 2023 മഹാത്മാഗാന്ധി ട്രോഫിയിൽ മുത്തമിടുന്ന ആരാണെന്ന് അല്പ നിമിഷങ്ങൾക്കകം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഉത്തര മലബാറിലെ ആറ് ജലരാജ ചക്രവർത്തിമാർ അങ്ങനെ ആറ് ട്രാക്കുകളിലായി കടന്നു വരുന്ന കാഴ്ച. ഒന്നാമത്തെ ട്രാക്കിലൂടെ പാലിച്ചോല ചാന്തുരുത്തിയുടെ വീട്ടിയും ചരിത്രമുള്ള വള്ളമാണ്, കൈക്കരുത്തിന്റെ പര്യായങ്ങളാണ് പാലിച്ചോല ചാന്തുരുത്തിയുടെ കരുമാണിക്കുട്ടന്മാർ. രണ്ടാമത്തെ ട്രാക്കിലൂടെ കൃഷ്ണപിള്ള കാവഞ്ചിറ. ആദ്യ കാലഘട്ടങ്ങളിൽ മലബാറിലെ ജലരാജ പട്ടം ഒട്ടനവധി തവണ ചൂടിയ കൃഷ്ണപിള്ള കാവഞ്ചിറ 15 പേർ വിഭാഗത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച കൃഷ്ണപിള്ള കാവഞ്ചിറ രണ്ടാമത്തെ ട്രാക്കിൽ. മൂന്നാമത്തെ ട്രാക്കിൽ AKG വഹിച്ച പഴയങ്ങാടി ജലോത്സവത്തിലും അതുപോലെ കുപ്പം ജലോത്സവത്തിലും മംഗലശ്ശേരി ജലോത്സവത്തിലുമെല്ലാം പിന്നും പ്രകടനം കാഴ്ചവെച്ച AKG വഹിച്ച മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരികയാണെങ്കിൽ നാലാമത്തെ ട്രാക്കിലൂടെ വയൽക്കര വെങ്ങാട്ടി ഈ വർഷത്തെ ഹാട്രിക് കിരീടം നേടാനായി കടന്നു വരുന്ന ടീമാണ്. ആയിരം കൊമ്പുള്ള മാമരമോ എന്ന് തോന്നിക്കുന്ന പോലെയാണ് തേജസ്വിനിയുടെ കുഞ്ഞോളങ്ങളെ കീറി മുറിക്കുന്ന ചരിത്രം ഉറങ്ങുന്ന തേജസ്വിനി പുഴ. അയ്യൂരിന്റെ സമരവീര്യം ഉറങ്ങുന്ന തേജസ്വിനി പുഴയുടെ കുഞ്ഞോളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ആദ്യമായി മഹാത്മാഗാന്ധി ട്രോഫിയിൽ മുത്തമിട്ട കാഴ്ച, മുത്തമിടാൻ വേണ്ടി പോകുന്ന കാഴ്ച.